കൊടുങ്ങല്ലൂർ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാറിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിനായി കൊടുങ്ങല്ലൂർ മണ്ഡലം ഇടതുപക്ഷ മഹിളാ സംഘടനകളുടെ നേതൃത്വത്തിൽ മഹിളാ സംഗമം നടത്തി. അഖിലേന്ത്യ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ഉഷ പ്രഭുകുമാർ ഉദ്ഘാടനം ചെയ്തു. സുമാ ശിവൻ അധ്യക്ഷയായിരുന്നു. കേരള മഹിളാ സംഘം ജില്ലാ പ്രസിഡന്റ് ഷീന പറയങ്ങാട്ടിൽ, രമാ രാഘവൻ, സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് വി ആർ സുനിൽകുമാർ, അജിത, ഫൗസിയ അൻവർ, ടി സി ഭാനുമതി, ലളിത ചന്ദ്രശേഖരൻ, കെ ബി മഹേശ്വരി, ഗിൽഷ ശിവജി എന്നിവർ സംസാരിച്ചു. ഇത് നന്നായി അറിയുന്ന ആളുകളാണ്. ഇവിടെയൊക്കെ എൻ്റെ മുന്നിലും ഇവിടെ വേദിയിലും ഒക്കെ ഉണ്ടാവും. ഇവിടെയുള്ള ജനപ്രതിനിധികൾ, ജനപ്രതിനിധികളെ അധികാര കസേരയിലേക്ക് ഏറ്റിട്ടുണ്ട് നമുക്കറിയാം. എന്ന് ഞാൻ പറഞ്ഞു വന്നത്, ആദ്യം നിങ്ങളോട് പറഞ്ഞത്, നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ പറ്റുന്ന ചെറിയൊരു തെറ്റ് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന് ഓർമ്മിക്കാണ്. ഇത് നമ്മൾ ആരോട് പറയണം? നമ്മൾ ഇടപെടുന്ന എല്ലാവരുടെ അടുത്തും പറയണം. ഇനി നമുക്ക് ഈ കഴിഞ്ഞ 5 വർഷക്കാലം എന്തുകൊണ്ട് സ്ത്രീകൾ ഈ ഗവൺമെന്റിനെ കൃത്യമായി ഏറ്റെടുക്കേണ്ടതുണ്ട്, ഒരു തുടർ ഭരണത്തിന് വേണ്ടി നമ്മൾ എത്രമാത്രം പ്രവർത്തിക്കേണ്ടതുണ്ട്, എന്തിനു വേണ്ടിയാണ് സ്ത്രീകൾ എന്ന് ഇത്ര ഊന്നി പറയേണ്ട കാര്യം നമ്മൾ മനസ്സിലാക്കി പോകേണ്ടതുണ്ട്. സ്ത്രീകളുടെ ജീവിതം തന്നെ ഒരു രാഷ്ട്രീയമാണ്. എന്താ അങ്ങനെ പറയണേ? സ്ത്രീകളുടെ ജീവിതം രാഷ്ട്രീയമാണ്. രാഷ്ട്രീയമായി ഇച്ഛാശക്തിയോടുകൂടി നിലപാടെടുക്കുന്ന, സ്ത്രീകൾക്ക് അനുകൂല നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റ് വന്നില്ലെങ്കിൽ എൻ്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ അടുക്കളയിൽ ഇരുന്നാൽ മതി, പൂങ്കണ്ണീർ ഒഴുക്കിലെ കുമ്മറത്ത് നിന്ന് വേണ്ട, അടുക്കളയിൽ പോയാൽ മതി എന്ന് പറയുന്ന ഒരു തലമുറയും ഒരു സമൂഹവും ഒരു പുരുഷാധിപത്യ ധാരണയിൽ ജീവിച്ചുവന്ന ഒരു പൊതുസമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊരു സംശയമില്ല. ആ ആധിപത്യം നല്ല രീതിയിൽ അംഗീകരിച്ചു കൊടുക്കുന്ന വലിയൊരു വിഭാഗം സ്ത്രീകളും നമ്മുടെ ഇടയുണ്ട്. അവരുടെ ഇടയിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് വേണ്ടി 50% സ്ത്രീകൾ അധികാര കസേരയിൽ ഇരിക്കണം. അവരധികാരം കൈയാളണം. എങ്കിൽ മാത്രമേ അടുക്കളയിലെ സ്ത്രീകളുടെ ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ നേരിട്ട് അറിയുന്ന അധികാരങ്ങൾ കൃത്യമായി നിയമത്തിൻ്റെയും നിലപാടുകൾ എടുക്കുന്നതിലും നയരൂപീകരണത്തിലും ഒക്കെ വേണം. അപ്പോഴേ നമുക്ക് അതിൻ്റെ ഗുണങ്ങൾ. മണപ്പുറം ഹൃദി ജ്വല്ലറി മാള.